അൺബോക്സിങ് വീഡിയോ ആണ്. ഒരു വൺ പ്ലസ് ബുക്ക് ചെയ്തിട്ട് ഐഫോൺ കിട്ടിയതിൻ്റെ ഒരു സ്റ്റോറി. കാര്യം ഇത് ഐഫോൺ ആണ്, പക്ഷേ ഐഫോൺ എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ക്യു ആർ കോഡോ ഇതിൻ്റെ എം ആർ പി ഒന്നുമില്ല. ഞങ്ങളിത് ഓയിലെക്സ് വഴി എടുത്തതാണ്. ഏകദേശം 28,000 രൂപയായി ഈ ഒരു ഫോണിന്. ഞാൻ വൺ പ്ലസ് ആണ് ബുക്ക് ചെയ്തത്, വൺ പ്ലസ് 8 പ്രോ ബുക്ക് ചെയ്തിട്ട് എനിക്ക് വന്നത് ഐഫോൺ ആണ്. ഐഫോണിന് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫോൺ ഇരിക്കുന്ന അവസ്ഥ ആണ് ഐഫോണിൻ്റെ അവസ്ഥ. ഓൾറെഡി ഞാൻ നേരത്തെ തന്നെ ഈ ഫോൺ അൺബോക്സ് ചെയ്തിരുന്നു ഗൈസ്. ഇതിപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഫോണിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് വേണ്ട ഈ ഒരു ഹെഡ്സെറ്റും ഒരു ചാർജറും ഉണ്ട്, ചെറിയ ചാർജർ. ഇതാണ് ചാർജർ, ഐഫോണിൻ്റെ ചാർജറായത്. നേരത്തെ നിന്ന് ഐഫോൺ പോലും എഴുതിയിട്ടില്ല, ഒന്നുമില്ല, മെയ്ഡ് ഇൻ ചൈന. സോ ഇതിനകത്ത് ഏറ്റവും വലിയ ട്രാജഡി ഈ ഫോണിനകത്ത്, ഞങ്ങൾ ഫയൽസ് എടുത്ത് ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേന് ഐഫോണിനകത്ത് ആൻഡ്രോയിഡ് വന്നിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നല്ലൊരു പണി കിട്ടിയെന്ന് തന്നെ പറയാം. ഇതുണ്ടോ ആൻഡ്രോയിഡ് പ്രൊഫസറെന്ന് ആൻഡ്രോയിഡ് ഗ്യാലറി എന്നൊക്കെ പറഞ്ഞ് ഐഫോണിനകത്ത് എവിടെ എന്നാലും ആൻഡ്രോയിഡ് അത് ചേട്ടാ. പിന്നെ ക്യാമറ എടുത്ത് വെച്ച് നോക്കിയപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഇത് വേറെ ഏതോ ഐഫോണിൻ്റെ ഉള്ളിൽ, ഐഫോണിൻ്റെ ഇതിൻ്റെ അകത്ത് മദർ ബോർഡും എല്ലാ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് വേറെ ഏതോ ചാത്തം ഫോണിൻ്റെ തന്നെ, അങ്ങനെ തന്നെ പറയണം, ചാത്തം ഫോണിൻ്റെ ഏതാണ്ട് ഇത് ഇട്ടേക്കുവാ. ഇതിൻ്റെ ക്ലാരിറ്റി ഉണ്ടോ, ക്ലാരിറ്റിയും കാര്യങ്ങളും കണ്ടോ, ഐഫോണിൻ്റെ ക്ലാരിറ്റി ആയിപ്പോ. ഓയിലെക്സിൽ നിന്ന് ഫോൺ എടുക്കുന്നവർ പ്രത്യേകം ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കുക. ഇതിപ്പോൾ എടുത്തത് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്നൊരു നമ്പർ വഴി ഞങ്ങൾ എടുത്തത്. ഞങ്ങൾക്ക് ഇങ്ങനൊരു പണി കിട്ടിയിരിക്കുക. അപ്പം ഒലക്സിൽ നിന്നൊക്കെ ഫോൺ എടുക്കുന്നവർ തീർച്ചയായിട്ടും സൂക്ഷിച്ചും കണ്ടും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാവൂ, അല്ലെങ്കിൽ നല്ല ഇതുപോലുള്ള പണികളൊക്കെ കിട്ടും. ഐഫോൺ എടുത്തിട്ട് കിട്ടിയ പണിയാണ്. സോ ഞാൻ ഇതും കൊണ്ട് ഒരു ഷോപ്പിൽ പോയി, മൊബൈൽ ഷോപ്പിൽ പോയി കാണിച്ചു പോയവർ പറഞ്ഞത് ഇത് ഐഫോണിൻ്റെ ബോഡി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സാധാ ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ മദർ ബോർഡും കാര്യങ്ങളും അതിനകത്ത് അവർ സെറ്റ് ചെയ്തേക്കുന്ന പറഞ്ഞു. നമ്മുടെ 26,000 രൂപ അടുത്ത് നമ്മൾ ഇന്ന് ഇത് പോയിട്ടുണ്ട്. അവർ ഫണ്ട് റീഫണ്ട് ചെയ്യുമെന്ന് അറിയത്തില്ല, ഞങ്ങളിപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടുമെങ്കിൽ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുക, വെച്ചുകൊണ്ടിരിക്കില്ല. ഞങ്ങളിപ്പോൾ അത് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ ഈയൊരു കാര്യം. ഓക്കെ, സോ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആർക്കും ഇങ്ങനൊരു പണി കിട്ടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. കിട്ടാതിരിക്കട്ടെ, നിങ്ങൾ എപ്പോഴും വിശ്വാസത്തോടു കൂടി തന്നെ ഓയിലെക്സിൽ നിന്നൊക്കെ സാധനം എടുക്കാവും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. അൻ്റിൽ ദെൻ ബൈ.